കേരള സർക്കാർ നൽകുന്ന സൗജന്യ റേഷൻ കിറ്റിൽ ഉള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സൺലൈറ്റ് സോപ്പ് രണ്ടെണ്ണം, വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ, തേയില, കടുക്, ചെറുപയർ, കടല, പഞ്ചസാര, ഉഴുന്ന്, പരിപ്പ്, നുറുക്ക് ഗോതമ്പ്, ഉലുവ, ഗോതമ്പ് പൊടി, ആട്ട, ഗോതമ്പ് പൊടി രണ്ട് പാക്കറ്റ് ഉണ്ട്, ആട്ട, ഉപ്പ്. 1000 രൂപയുടെ സാധനങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. നമുക്കിപ്പോൾ ഓരോന്നിൻ്റെയും വില നോക്കിയിട്ട് സർക്കാർ ആ വാക്ക് പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം സൺലൈറ്റ് സോപ്പ് 20 രൂപയുടെ 2 എണ്ണം, മുളക് പൊടി 27 രൂപ, മഞ്ഞൾപ്പൊടി 20, മല്ലിപ്പൊടി 19, സൺറിച്ച് സൺഫ്ലവർ ഓയിൽ 125, വെളിച്ചെണ്ണ 102, ഗോതമ്പ് പൊടി ആട്ട 2 പാക്കറ്റ് ഉണ്ട്, 17 രൂപയുടെ 2 പാക്കറ്റ്, ഉപ്പ് 1 പാക്കറ്റ് 10 രൂപ. ഇനിയുള്ള സാധനങ്ങളുടെ വില പാക്കറ്റിൽ കൊടുത്തിട്ടില്ല, അതിൻ്റെ ഒരു ഏകദേശ വില ഇട്ട് നോക്കാം. ഉഴുന്ന് 1 കിലോ ഏകദേശം 130 രൂപ വരും. നുറുക്ക് ഗോതമ്പ് 120 രൂപ നമുക്ക് കൂട്ടാം. കടല 100, കടുക് 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ആയിരിക്കണം, അതിൻ്റെ ഏകദേശം 30 നമുക്ക് നോക്കാം. പരിപ്പ്, പരിപ്പിൻ്റെ പാക്കറ്റ് അതും ഒരു 1/2 കിലോ, ഒരു 80 നമുക്ക് കൂട്ടാം. ചെറുപയർ 1 കിലോ ഏകദേശം 100 രൂപ നമുക്ക് ഏകദേശം വെക്കാം. പിന്നെ തേയില ഇത് 1/2 കിലോയുടെ ഒരു പാക്കറ്റാണ്, 250 ഗ്രാം 1/2 കിലോ. അത് നമുക്കൊരു വില അതിനകത്ത് എഴുതിയിട്ടില്ല, ഏകദേശം നമുക്ക് ഒരു 60 രൂപ കണക്കാക്കാം. ഉലുവ പാക്കറ്റ് 100 ഗ്രാം ഉണ്ട്, അതൊരു 30 രൂപ. പഞ്ചസാര 1 കിലോ 40, ഏകദേശം ഒന്ന് എല്ലാം കൂടി എത്ര ഉണ്ടെന്ന് നോക്കാം. ഗവൺമെൻറ് നമുക്ക് പ്രഖ്യാപിച്ചത് 1000 രൂപയുടെ ഐറ്റംസാണ്. അപ്പം മൊത്തം ഏകദേശം നോക്കുമ്പോൾ 17 ഐറ്റംസാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാം കൂടി ഒന്ന് നോക്കിയാൽ 1067 രൂപയ്ക്കുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ ഗവൺമെൻറ് 1000 രൂപയുടെ സാധനങ്ങളാണ് പറഞ്ഞതെങ്കിലും കുറേ ഇതിൻ്റെ ഒന്നും വില അതിൻ്റെ പാക്കറ്റിലില്ല. അപ്പോൾ നമ്മളൊരു ഏകദേശം വില ഇട്ടിട്ടാണ് നോക്കിയിരിക്കുന്നത്. അത് 1067 അടുത്ത് വരും. ഗവൺമെൻറ് പറഞ്ഞ വാക്കിനോട് നീതി പാലിച്ചു എന്ന് നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാം. താങ്ക് യു. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.